നമസ്കാരം, ഞാൻ സിവിക് ജോൺ. കഥമാത്രം ചാനലിന് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്ന കഥ അകീര. ഡെത്ത് വെയ്റ്റ്സ് ഫോർ അസ് ഓൾ ഇൻ സമാര, ബട്ട് ക്യാൻ സമാര ബി അവോയ്ഡഡ്? ഷെർലക് സീസൺ 4 എപ്പിസോഡ് 1. ഹോട്ടൽ മുറിയിലെ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തെ തന്നെ ഉറ്റുനോക്കിയ അകീര. കുളി കഴിഞ്ഞ നനവ് ഇപ്പോഴും മുടിയിൽ നിന്ന് മിറ്റുന്നുണ്ട്. ധരിച്ചിരുന്ന വെളുത്ത ബാത്റോബ് അവളൊന്ന് അയച്ചു കെട്ടി. ദീർഘവൃത്താകൃതിയിലുള്ള മുഖമായിരുന്നു അകീരയ്ക്ക്, നേർത്ത പുരുകങ്ങളും. ചെറുപ്രായത്തിൽ എന്നോ സംഭവിച്ച ഒരു അപകടത്തിൽ പറ്റിയതാവണം. അവളുടെ നീണ്ട മൂക്ക് ഒന്ന് രണ്ടിടത്ത് ചെറുതായി വളഞ്ഞിരുന്നു. സംഭ്രമം പ്രകടമായ മുഖത്തോടെ അവൾ മീറ്റിംഗിൽ പറയേണ്ട വാചകങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു നോക്കി. ശുഭദിനം യാഷിദസാൻ, ഞാൻ ക്യാപ്സുല മുണ്ടി എന്ന കമ്പനിയിൽ നിന്നാണ് വരുന്നത്. വളരെ സവിശേഷമായ ഒരു സേവനമാണ് ഞങ്ങൾ നൽകുന്നത്. ബാത്റോബ് ഉരിഞ്ഞുകളഞ്ഞ് നിലക്കണ്ണാടിക്ക് മുന്നിൽ നഗ്നയായി നിൽക്കുമ്പോഴും വസ്ത്രങ്ങൾ ഓരോന്നായി ധരിക്കുമ്പോഴും അർദ്ധനഗ്നയായി നിന്ന് തോളപ്പം നീളമുള്ള മുടി ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി ചീകി വയ്ക്കുമ്പോഴും ചുണ്ടുകളിൽ ലിപ്സ്റ്റിക് ഇടുമ്പോഴുമെല്ലാം അവളുടെ വാചകങ്ങൾ മെല്ലെ ഉരുവിട്ടുകൊണ്ടിരുന്നു. കണ്ണാടിയിലെ മുഖത്തിൽ സാവധാനം ആത്മവിശ്വാസം തെളിഞ്ഞു. അവൾ അതേ വാചകങ്ങൾ തന്നെ പലതരത്തിൽ പറഞ്ഞു നോക്കി. ചിലയിടത്ത് നീട്ടി, ചിലയിടത്ത് കുറുക്കി, ചില വാക്കുകളിൽ ഊന്നൽ കൊടുത്ത് മനോഹരമായ ചിരിയോടെ, തികഞ്ഞ ഗൗരവത്തിൽ, അഹങ്കാരത്തോളം പോന്ന ആത്മവിശ്വാസത്തോടെ, അങ്ങനെ പല പല വിധത്തിൽ അവൾ സംസാരിച്ചു. വളരെ നേർത്ത ഒരു സുഗന്ധം പൂശി, ഭംഗിയുള്ള പവിഴങ്ങൾ കൊരുത്ത മാലയും കമ്മലും അണിഞ്ഞ്, കറുത്ത സ്കേർട്ടും വെള്ള നിറത്തിൽ സ്ലീവ്ലെസ് ബ്ലൗസും ധരിച്ച്, നേർത്ത കൈത്തണ്ടയിലും കഴുത്തിലും ക്രീം പുരട്ടി, സ്വർണ്ണ നിറത്തിൽ തുന്നലുകളുള്ള കറുപ്പ് നിറ ബ്ലേസർ അണിഞ്ഞ്, അങ്ങനെ ഓരോ ഘട്ടത്തിലും അവളുടെ പ്രതിബിംബത്തിൽ കൂടുതൽ ആജ്ഞാശക്തി സ്ഫുരിച്ചു. ക്യാപ്സുല മുണ്ടി എന്ന കമ്പനിയുടെ ജാപ്പനീസ് മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് ജോലിക്കായി അപേക്ഷിക്കുമ്പോൾ അകീരയ്ക്കത് എണ്ണമറ്റ ജോലി സാധ്യതകളിൽ ഒന്ന് മാത്രമായിരുന്നു. ഒരിക്കലും തന്നെ അവർ ജോലിക്കായി തെരഞ്ഞെടുക്കുമെന്ന് അവൾ കരുതിയില്ല. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതിക്ക് ഒരു ദിവസം മാത്രം അവശേഷിക്കെ മറ്റ് നാലിടത്തേക്ക് റെസ്യൂം അയച്ചതിനൊപ്പമാണ് ക്യാപ്സുല മുണ്ടിയിലേക്കും അകീര റെസ്യൂം മെയിൽ ചെയ്യുന്നത്. സാധാരണയിൽ കവിഞ്ഞ് തണുപ്പുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റ് അസ്വാഭാവികതകൾ ഒന്നുമില്ലാതിരുന്നൊരു ദിവസം തന്റെ ഒറ്റമുറി ഫ്ളാറ്റിൽ ഹീറ്ററിനടുത്ത് തന്നെ കൂഞ്ഞിയിരുന്ന അയച്ച അപേക്ഷ. പക്ഷേ കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞതും അഭിമുഖത്തിന് ഹാജരാവാനുള്ള അറിയിപ്പ് വന്നു. കാവസാക്കിയിൽ നിന്നും ഡൈമോണിലേക്കുള്ള യാത്ര സാധാരണയിലും തിരക്ക് കുറഞ്ഞ ഒന്നായത് അകീരയെ കുഴക്കിയിരുന്നു. അഭിമുഖ ദിവസമായിട്ടും കൃത്യമായി എഴുന്നേക്കാൻ സാധിക്കാതിരുന്നതിന്റെ പരിഭ്രമത്തോടെയാണ് ജെ ആർ സ്റ്റേഷനിൽ അകീര എത്തിയത്. 20 മിനിറ്റോളം നീളുന്ന നടത്ത അന്ന് 10 മിനിറ്റിൽ താഴെ സമയത്തിൽ ഒതുങ്ങി. നടത്തമായിരുന്നില്ല, ഓട്ടം തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. ടോഹോക്കോ ലൈനിൽ മെട്രോയ്ക്കായി കാത്തുനിൽക്കുമ്പോഴും അവളുടെ ശ്വാസഗതി പൂർവ്വസ്ഥിതിയിലായിരുന്നില്ല. ഏകാഗ്രത കിട്ടാനായി അക്കങ്ങൾ ഓരോന്നായി പുറകിലേക്ക് എണ്ണിക്കൊണ്ടിരുന്ന നേരമാണ് അകീര ആകാഴ്ച കണ്ടത്. മെട്രോയുടെ തൂണുകൾക്കിടയിലൂടെ ഒരു സുന്ദരൻ ചിത്രശലഭം ചിറകുകൾ വീശി പറക്കുന്നു. അപരിചിതമായ ഒരിടത്തെത്തിയതിന്റെ സംഘർഷങ്ങളൊന്നുമില്ലാതെ ചുറ്റുപാടുകൾ തന്നെ ബാധിക്കുന്നതേയില്ലെന്ന മട്ടിൽ ശലഭം പറന്നുകൊണ്ടിരുന്നു. ആ കാഴ്ചയുടെ കൗതുകത്തിലേക്ക് പൊടുന്നനെ ഒരു ട്രെയിൻ മുരൾച്ചയോടെ വന്നു നിന്നു. ബോഗിയിലെ തിരക്ക് കണ്ടതും അകീര ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. ആളുകൾ വേഗത്തിൽ ട്രെയിൻ ഇറങ്ങി നടന്നുകൊണ്ടിരുന്നു. പെരുകി വന്ന ആൾക്കൂട്ടം ശലഭത്തെ വിഴുങ്ങി കടന്നുപോയി. ക്ഷണികമായ ആ കാഴ്ച സമ്മാനിച്ച നിരാശയോടെ ട്രെയിനിൽ കയറിയ അകീര ഹാൻഡ് റെയിലിന് അരികിലായി ആ ചിത്രശലഭത്തെ കണ്ട് അമ്പരന്നു. ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് റെയിൽ യാത്ര ചെയ്യുന്ന ചിത്രശലഭം അവളെ സംബന്ധിച്ചിടത്തോളം ഒരപൂർവതയായിരുന്നു. ബോഗിയിൽ തിരക്ക് കുറവായിരുന്നു. അവൾ കൈ ശലഭത്തിന് നേരെ നീട്ടി. അത് സാവധാനം പറന്ന് അവളുടെ മുഖത്തിന് അഭിമുഖമായി നിന്നു. ചിത്രശലഭങ്ങളുടെ കണ്ണുകൾ എവിടെയാണെന്ന് ആലോചിച്ച് അകീര കുഴങ്ങവേ ശലഭം സാവധാനം അവളുടെ മുഖത്തോട് ചേർന്ന് നിന്നു. പെട്ടെന്ന് അവളുടെ മുഖം ചുവക്കുകയും കണ്ണുകൾ വികസിക്കുകയും ഹൃദയമിടിപ്പ് ഉച്ചസ്ഥായിയിലാവുകയും ചെയ്തു. സ്വപ്നത്തിലെന്നവണ്ണം അവളുടെ ചുണ്ടുകൾ പാതി തുറന്നതും ചിറകുകൾ ഒതുക്കി ശലഭം അവളുടെ ചുണ്ടുകളോട് ചേർന്നിരുന്നു. ഒരു നിമിഷാർദ്ധം നീണ്ടുനിന്ന ചുംബനത്തിനൊടുവിൽ അകീരയുടെ ശരീരമാകെ വിദ്യുൽ പ്രവാഹമേറ്റതുപോലെ പിടയുകയും അവൾക്ക് രതിമൂർച്ചയുണ്ടാവുകയും ചെയ്തു. ലജ്ജിച്ച് കണ്ണുകൾ തുറന്നതും ചിത്രശലഭം അവളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. അതിവേഗം സഞ്ചരിക്കുന്ന മുഴുവനായി മൂടപ്പെട്ട തീവണ്ടിയിൽ നിന്നും ചിത്രശലഭം അപ്രത്യക്ഷമായതെങ്ങനെ എന്ന് അവൾക്ക് മനസ്സിലായില്ല. യാഷിദ ഗ്രൂപ്പിന്റെ ഓഫീസിൽ അകീര എത്തുമ്പോൾ സമയം 12:40 കഴിഞ്ഞിരുന്നു. 1 മണിക്കാണ് നോബുക്കോ യാഷിദയുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്. സാധാരണഗതിയിൽ ഉച്ചഭക്ഷണത്തിനായി പിരിയുന്ന സമയം തന്നെ എന്തിനാവും തനിക്കായി അനുവദിച്ചത് എന്ന് ആലോചിക്കാതിരുന്നില്ല അകീര. ഇടവേള സമയമായതുകൊണ്ട് തന്നെ സംഭാഷണത്തിൽ താൽപര്യം നഷ്ടപ്പെടുന്ന നിമിഷം ക്ഷമിക്കണം, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്ന വാചകം ഉരുവിട്ട് തന്നെ കബളിപ്പിച്ച് ഇറങ്ങാനാകുമോ എന്ന ചിന്ത കടന്നു വന്നതും
വെറുതെ ഒന്നും ആലോചിച്ചു കൂട്ടാതിരിക്കൂ എന്നവൾ സ്വയം ശാസിച്ചു. ജോലിക്ക് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സന്ദേശത്തിനോടൊപ്പം ലഭിച്ച ഇമെയിലിൽ ജപ്പാനിലേക്ക് സ്വീകരിക്കേണ്ട മാർക്കറ്റിംഗ് തന്ത്രങ്ങളെക്കുറിച്ച് ഒരു ലഘുവിവരണം ഉണ്ടായിരുന്നു. ആദ്യം ചെറുകിട കമ്പനികളെ ക്യാപ്സുലാമുണ്ടി ശൃംഖലയുടെ ഭാഗമാക്കാനായിരുന്നു കമ്പനിയുടെ തീരുമാനം. എന്നാൽ ഒരു വൻകിട ബിസിനസ് ഗ്രൂപ്പിനെ ഉദ്യമത്തിൽ പങ്കാളിയാക്കാൻ കഴിഞ്ഞാൽ എളുപ്പത്തിൽ പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുമെന്നവൾക്ക് ഉറപ്പായിരുന്നു. കമ്പനിയുടെ നിർദ്ദേശം മറികടന്ന് യാഷിത ഗ്രൂപ്പിനെ ആദ്യ കസ്റ്റമറാക്കാനുള്ള ശ്രമം അക്കിര തുടങ്ങുന്നത് അങ്ങനെയാണ്. വർഷങ്ങളായി ജപ്പാനിലെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നാണ് യാഷിത ഗ്രൂപ്പ്. അവരുടെ ശ്രദ്ധ പതിയാത്ത മേഖലകൾ ചുരുക്കം. മുതൽ മുടക്കി ബിസിനസ്സുകൾ ഒന്നും നഷ്ടത്തിലായിട്ടില്ല എന്നത് എല്ലാവർക്കും അവകാശപ്പെടാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടുതന്നെ യാഷിത ഗ്രൂപ്പിന്റെ പിന്തുണ ലഭിച്ചാൽ അത് തനിക്കും വലിയ നേട്ടമാവും എന്ന് അക്കിര കണക്കുകൂട്ടി. ഒട്ടും എളുപ്പമായിരുന്നില്ല അത്. നീണ്ട രണ്ട് മാസങ്ങളാണ് നോബുക്കോയുടെ അപ്പോയിന്റ്മെന്റിനായി അക്കിരയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത്. ഒരു കസ്റ്റമർ പോലുമില്ലാത്ത രണ്ട് മാസങ്ങൾ. ഒരു പുതിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭസൂചകമല്ലാത്ത തുടക്കം. ചില മീറ്റിംഗുകളിൽ അതിലെ അനിഷ്ടം പരോക്ഷമായി അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നിട്ടും യാഷിത ഗ്രൂപ്പിന്റെ പുറകെയുള്ള സഞ്ചാരം അക്കിര അവസാനിപ്പിച്ചില്ല. ആ സ്ഥിരോത്സാഹത്തിന്റെ പ്രതിഫലമെന്നവണ്ണം ഒടുവിൽ നോബുക്കോയുടെ അപ്പോയിന്റ്മെന്റ് അക്കിരയ്ക്ക് ലഭിച്ചു. യാഷിത സാൻ ഉടനെ എത്തുമെന്നും 13-ാം നിലയിലെ ഓഫീസ് മുറിയിലേക്ക് ചെല്ലുമെന്നും റിസപ്ഷനിലെ പെൺകുട്ടി അറിയിച്ചതും അക്കിര സാവധാനം എഴുന്നേറ്റ് ലിഫ്റ്റിനെ ലക്ഷ്യമാക്കി നടന്നു. ഓഫീസിന്റെ ചില്ലുവാതിലിന് വെളിയിൽ പൊടുന്നനെ ഒരു ചിത്രശലഭം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ആവിർഭാവത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ അക്കിര ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിലെ പതിവിലും ഇരുണ്ട വെളിച്ചത്തോട് പൊരുത്തപ്പെടാൻ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ബദ്ധപ്പെട്ടു. ലിഫ്റ്റിൽ മുഴങ്ങിയ ഉപകരണ സംഗീതത്തിന് പതിവില്ലാത്ത വിഷാദശായുണ്ടെന്ന് അക്കിരയ്ക്ക് തോന്നി. അവൾ തന്റെ ആമുഖ വാചകങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിൽ ഉരുവിട്ടു തുടങ്ങി. 13-ാം നിലയിൽ ലിഫ്റ്റ് ശബ്ദമുണ്ടാക്കാതെ നിന്നു. സാവധാനം തുറന്ന വാതിൽ കടന്ന് അവൾ എതിരെ കണ്ട ഓഫീസ് മുറിയിലേക്ക് നടന്നു. പുറത്ത് കാറ്റിനോട് പണിപ്പെട്ട് ആ ചിത്രശലഭം ഭ്രാന്തമായി ചെറുകടിച്ചുകൊണ്ടിരുന്നു. നേർത്ത മഞ്ഞ നിറമുള്ള ഇടനാഴിയുടെ ചുവരുകളാണ് അക്കിര ആദ്യം ശ്രദ്ധിച്ചത്. നിശ്ചിത അകലത്തിൽ മനോഹരമായി ഫ്രെയിം ചെയ്ത ചിത്രങ്ങൾ, ജാലകങ്ങളോട് ചേർന്ന് കടും മഞ്ഞ നിറത്തിൽ വലിയ വിരിപ്പുകൾ. ഒരു അസ്വാഭാവികത തോന്നാതിരുന്നില്ല അക്കിരയ്ക്ക്. ആ ആശയക്കുഴപ്പത്തോടെയാണ് യാഷിത നോബുക്കു എന്നെഴുതിയ മുറിവാതിലിൽ അവൾ മുട്ടിയത്. കുറച്ചു സമയം കാത്തിട്ടും പ്രതികരണമൊന്നും കാണാഞ്ഞതും അശുഭകരമായ എന്തോ ഒന്നിനെ അഭിമുഖീകരിക്കുന്നതുപോലെ അക്കിരയുടെ കൈകൾ വിറച്ചു. ഒന്നുമില്ലെന്ന് സ്വയം മനസ്സിലൊരുവിട്ട് അവൾ വീണ്ടും വാതിലിൽ മുട്ടി. പൊടുന്നനെ കൊത്തുപണികൾ ചെയ്ത അലങ്കാരവാതിൽ മെല്ലെ തുറക്കുകയും മുറിയുടെ അകം ദൃശ്യമാവുകയും ചെയ്തു. ഒരു നിമിഷം താൻ എത്തിച്ചേർന്ന സ്ഥലം മാറിപ്പോയോ എന്നും ഇതൊരു തമാശയാണോ എന്നും തോന്നി അക്കിരയ്ക്ക്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആധുനിക അടുക്കളയിലേക്കാണ് അവളുടെ ശ്രദ്ധ ആദ്യം പതിഞ്ഞത്. ഒരു വശത്തായി രണ്ടുപേർക്കിരിക്കാവുന്ന ഒരു ചെറിയ ഡൈനിങ് ടേബിളും കണ്ടു. സാധാരണയിൽ കവിഞ്ഞ് നീളമുണ്ടായിരുന്നു ആ മുറിക്ക്. മുറിയുടെ അകമാകെ തിളങ്ങുന്ന വെളുപ്പായിരുന്നു. നിലം പാകിയിരുന്ന മാർബിൾ മുതൽ കസേരയുടെ കുഷനുകളിലും കിച്ചൺ ക്യാബിനറ്റുകളിലും വരെ വെളുപ്പ്, മനസ്സ് മടുപ്പിക്കുന്ന വെളുപ്പ്. ഈർഷയോടെ ആ കാഴ്ചയിൽ നിന്ന് മുഖം തിരിച്ചതും അക്കിര അയാളെ കണ്ടു. 6 അടിയിൽ കവിഞ്ഞ ഉയരമുണ്ടായിരുന്നു നോബുക്കയ്ക്ക്. നീട്ടി വളർത്തിയ മുടി പോണിട്ടയിലായി കെട്ടിവച്ചിരുന്നു. കൃത്യമായി വ്യായാമം ചെയ്യുന്ന ആളാണെന്ന് ആകാരഭംഗിയിൽ നിന്നും വ്യക്തം. പക്ഷേ കിച്ചൺ ഏപ്രൺ കെട്ടി തനിക്ക് മുന്നിൽ നിൽക്കുന്ന നോബുക്കോയെ കണ്ടതും അത്ഭുതം കൊണ്ട് അക്കിരയുടെ വാ പിളർന്നുപോയി. ഇതാ ഇതുവരെയും മനസ്സിൽ കണ്ട 1000 സാഹചര്യങ്ങളിലൊന്നിലും ഇത്തരമൊരു കാഴ്ച ഉണ്ടായിരുന്നില്ലല്ലോ എന്നതായിരുന്നു ആ അത്ഭുതത്തിന് കാരണം. അക്കിരയുടെ പരിഭ്രമം കണ്ടതും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കിയ നോബുക്കോ ക്ഷമാപണം നടത്തി. ക്ഷമിക്കണം, നല്ല തിരക്കാണ് കുറച്ചു നാളായി. സാധാരണഗതിയിൽ അധികമാർക്കും അപ്പോയിന്റ്മെന്റ് പോലും ലഭിക്കാറില്ല. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി സ്ഥിരം നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഒരു സ്ലോട്ട് നിങ്ങൾക്ക് അനുവദിക്കണം എന്നെനിക്ക് തോന്നിയത്. വളരെ നന്ദി യാഷിത സാൻ. സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊരിടം തീരെ പ്രതീക്ഷിച്ചില്ല, അക്കിര മടിച്ചു മടിച്ചു പറഞ്ഞു. അതിന്റെ അങ്കലാപ്പ് തന്റെ മുഖത്ത് കാണാനുണ്ട്. ഇതെന്റെ സ്വകാര്യമുറിയാണ്, ഇടയ്ക്കെന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ പാചകം ചെയ്യാനായി വരുന്നയിടം. അക്കിര യുക്തിപൂർവ്വം മന്ദഹസിച്ചു. നോബുക്കോ സംസാരം തുടർന്നു. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ എനിക്കിഷ്ടമാണ്. എപ്പോഴും സമയം കിട്ടാറില്ല എന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നല്ല ഫ്രഷ് ടാക്കോ കിട്ടുന്ന ദിവസം. എനിക്ക് സാഷിമി ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് സാധിക്കുമ്പോഴെല്ലാം ഞാൻ ഇവിടെ വരും. അയാൾ ചെറുതായി ചിരിച്ചു. ചിരിക്കുമ്പോൾ അയാളുടെ മുഖം കുറച്ചുകൂടി ചെറുപ്പമാകുന്നത് പോലെയാക്കി
പോലെ തോന്നിയ കീരയ്ക്ക്. അവൾ അയാളെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. താടിയോട് ചേർന്ന് വളരെ നേർത്തൊരു മറുകുണ്ട് അയാൾക്കെന്ന് തിരിച്ചറിയാൻ നേരമാണ് അയാൾ അവളുടെ കൂർത്ത നോട്ടം കണ്ടത്. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. സാഹചര്യം ഒന്ന് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി അയാൾ അക്കീരയെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. താങ്കൾ ഭക്ഷണം കഴിച്ചു കാണില്ല എന്ന് ഞാൻ കരുതുന്നു. വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ പ്രപ്പോസലിനെ കുറിച്ച് കുറച്ചുകൂടി ഫ്രീ ആയി സംസാരിക്കുകയുമാവാം. നിങ്ങളുടെ പ്രപ്പോസലിന്റെ ഔട്ട്ലൈൻ എനിക്ക് വളരെ വ്യത്യസ്തതയുള്ള ഒന്നായി തോന്നി. നേരിട്ടൊരു ബോർഡിന് മുന്നിലേക്ക് വന്നാൽ അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത വിരളമാവും എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. കഴിഞ്ഞ കുറെ ആഴ്ചകളായി വിടാതെ പരിശ്രമിക്കുന്ന നിങ്ങൾക്ക് ഒരു ഫെയർ ചാൻസ് തരണം എന്ന് തോന്നി. എന്തു പറയുന്നു അക്കീരസൻ? ഏത് വിധേനയും ഈ പ്രപ്പോസൽ സംസാരിക്കുക എന്നത് അക്കീരയ്ക്ക് പ്രധാനമായിരുന്നു. മറ്റൊന്നും ആലോചിക്കാതെ അവൾ സമ്മതം മൂളി. നോബുക്കോ കിച്ചൺ കൌണ്ടറിലേക്ക് നടന്നു. അയാളുടെ ചലനങ്ങൾ അവൾ കൗതുകപൂർവ്വം പിന്തുടർന്നു. ഫ്രിഡ്ജിൽ നിന്നും പുഴുങ്ങിയ ടാക്കോ എടുത്ത് അയാൾ മേശപ്പുറത്ത് വെച്ചു. വലിപ്പിൽ നിന്നും ഒരു കത്തിയെടുത്ത് അതിന്റെ മൂർച്ച പരിശോധിച്ച ശേഷം ശ്രദ്ധയോടെ അയാൾ ഒരു കൈമുറിച്ച് നീക്കിവെച്ചു. ഒരു നിമിഷം അക്കീരയ്ക്കൊരു സങ്കോചം തോന്നി. ടാക്കോയുടെ വേവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ റബ്ബർ കഷ്ണങ്ങൾ പോലെ കടിച്ചാൽ മുറിയാതെയാവും. അയാളത് കൃത്യമായി പാചകം ചെയ്തിരിക്കുമോ എന്നായിരുന്നു അവളുടെ ആശങ്ക. സാഷിമിക്ക് ആവശ്യമായ വലുപ്പത്തിൽ ടാക്കോ മുറിക്കുമ്പോൾ അത് തിരിച്ചറിയാനാവും എന്നവൾ കണക്കുകൂട്ടി. അയാൾ കത്തി ഒരിക്കൽ കൂടി മൂർച്ച വരുത്തി. വളർന്നു നീണ്ട മുടിയിഴകൾ അയാളുടെ മുഖത്തേക്ക് പാറി വീണു. സാവധാനം മുടി ഒതുക്കിയ ശേഷം അയാൾ ടാക്കോ മുറിക്കാൻ തുടങ്ങി. കൈയുടെ അറ്റത്തുനിന്നും ചെറുതായി ചെരിവ് കൊടുത്താണ് സാഷിമിക്കുള്ള കഷ്ണങ്ങൾ മുറിക്കുന്നത്. എളുപ്പമെന്ന് തോന്നിക്കുമെങ്കിലും മാർദ്ദവുമുള്ള മാംസത്തിലൂടെ കൃത്യമായി കത്തി വായിക്കുന്നത് എല്ലാവരാലും കഴിയുന്ന ഒന്നല്ല. നോബുക്കോ സൂക്ഷ്മതയോടെ അത് ചെയ്യുന്നത് അക്കീര കണ്ടു. അവൾക്ക് മതിപ്പ് തോന്നി. അയാളുടെ ശ്രദ്ധയത്രയും ഒരു തരംഗ രൂപത്തിൽ കത്തി ചലിപ്പിക്കുന്നതിന്റെ താളത്തിലായിരുന്നു. ടാക്കോ മുറിച്ചു കഴിഞ്ഞതും ഒട്ടും സമയം കളയാതെ അയാൾ ഡൈക്കോൺ ഗ്രേറ്റ് ചെയ്തെടുത്തു. അയാളുടെ ചലനങ്ങളുടെ വേഗതയും കൈയടക്കവും അസൂയാവഹമായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത ഡൈക്കോണും വെള്ളരിയും വസാബി പേസ്റ്റും കൊണ്ട് അലങ്കരിച്ച സാഷിമി അയാൾ പ്ലേറ്റിലാക്കി. ഗ്ലാസിലേക്ക് പകർന്ന വൈറ്റ് വൈൻ അക്കീരയ്ക്ക് നീട്ടി. രണ്ട് പ്ലേറ്റുകളും എടുത്ത് നോബുക്കോ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. അക്കീര അയാളെ പിന്തുടർന്നു. വേവ് പ്രശ്നമായേക്കുമോ എന്ന് ഭയന്നെങ്കിലും സാഷിമി നല്ല രുചിയുണ്ടായിരുന്നു. താരതമ്യേന വലിയൊരു കഷ്ണം ടാക്കോ വസാബി പേസ്റ്റിൽ മുക്കി കഴിക്കാനായി എടുക്കവെയാണ് നോബുക്കോയുടെ ആദ്യ ചോദ്യം വന്നത്. പറയൂ അക്കീരസൻ, എന്താണ് നിങ്ങളുടെ ബിസിനസ് മോഡൽ? നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുക എന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. അക്കീരയുടെ ചോപ്സ്റ്റിക് ഒരു നിമിഷം വായുവിൽ നിശ്ചലമായി. ഡിപ്പിംഗ് സോസിൽ മുക്കിയ ടാക്കോ കഷ്ണത്തിൽ നിന്നും സാവധാനം സോസ് താഴേക്ക് ഒഴുകിയിറങ്ങി. തലേന്ന് രാത്രിയും അന്ന് രാവിലെയുമായി നടത്തിയ ഒരുക്കങ്ങളെല്ലാം അക്കീരയുടെ മനസ്സിലൂടെ കടന്നുപോയി. അവൾ പറഞ്ഞു, അഷിദാസൻ, ക്യാപ്സുല മുണ്ടി എന്ന കമ്പനിയിൽ നിന്നുമാണ് ഞാൻ വരുന്നതെന്നറിയാമല്ലോ. ഓർഗാനിക് ബറിയൽ പോഡുകൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ് ഞങ്ങളുടേത്. ജീവിതത്തോട് സ്നേഹമുള്ളവരാണല്ലോ നമ്മളെല്ലാം. ഈ ജീവിതം എന്നും തുടരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതിനെന്താണ് ഒരു മാർഗം എന്ന ചിന്തയിൽ നിന്നാണ് അന്നയും റൌളും ഇങ്ങനൊരു ആശയം രൂപപ്പെടുത്തിയത്. നോബുക്കോ മന്ദഹസിച്ചു. എന്തോ തെറ്റായി പറഞ്ഞുവോ എന്ന ആശങ്കയിൽ അക്കീര സംസാരം പോടുന്നതിനെ നിർത്തി. നോബുക്കോ പറഞ്ഞു, ഒന്നുമില്ല, ഒരു കഥ ഓർത്തതാണ്. ബാഗ്ദാദിലെ ഒരു വ്യാപാരിയുടെ ജോലിക്കാരന്റെ കഥ. നിനക്ക് ആ കഥ അറിയുമോ അക്കീര? കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ലോ പോകുന്നത് എന്ന സംഭ്രമത്തോടെ അവൾ ഇല്ല എന്ന് തലയാട്ടി. നോബുക്കോ കഥ പറയാൻ തുടങ്ങി. പഴയൊരു കഥയാണ്. ഒരിക്കൽ ബാഗ്ദാദിലെ ഒരു വ്യാപാരി ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായി തന്റെ ജോലിക്കാരനെ ചന്തയിലേക്ക് അയച്ചു. കുറച്ചു സമയം കഴിഞ്ഞതും ആ ഭൃത്യൻ പേടിച്ചു വിറച്ച് മടങ്ങിയെത്തി. അവൻ പറഞ്ഞു, യജമാന, ഞാൻ ചന്തയിൽ വെച്ച് മരണത്തെ കണ്ടു. അവൾ പേടിപ്പെടുത്തുന്ന വിധം എന്നെ നോക്കി. നിങ്ങളുടെ കുതിരയെ എനിക്ക് തരൂ, എനിക്ക് ഈ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ സമാറയിലേക്ക് പോവുകയാണ്. അവിടെ എന്നെ കണ്ടെത്താൻ മരണത്തിന് കഴിയില്ല. അങ്ങനെ എന്റെ വിധിയെ ഞാൻ ജയിക്കും. വ്യാപാരി അവന് കുതിരയെ നൽകി. ശേഷം ചന്തയിൽ ചെന്ന വ്യാപാരി മരണത്തെ കണ്ടതെന്ന് ചോദിച്ചു, എന്തിനാണ് എന്റെ ദാസനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തും വിധം തുറച്ചു നോക്കിയത്? മരണം മറുപടി പറഞ്ഞു, അത് ഭീഷണിപ്പെടുത്തിയതല്ല. ഇന്ന് രാത്രി സമാറയിൽ കാണേണ്ട അയാൾ ഇപ്പോഴും ബാഗ്ദാദിൽ നിൽക്കുന്നത് കണ്ട അത്ഭുതത്തിൽ നോക്കിയതാണ്. കഥ പറഞ്ഞു തീർത്ത ശേഷം നോബുക്കോ അക്കീരയെ നോക്കി. അവളുടെ മുഖത്ത് പക്ഷേ ഭാവവേദങ്ങളൊന്നും കണ്ടില്ല. സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ എന്ന് കണക്കുകൂട്ടുകയായിരുന്നു അക്കീര. തന്റെ ഭാവിയുടെ വിലയുള്ള മറുപടി പറയാനായി അവൾ തയ്യാറെടുക്കവേ ചാട്ടുളി പോലെ നോബുക്കോയുടെ അടുത്ത വാചകവും വന്നു.
മരണം അങ്ങനെയാണ്. അതിൽ നിന്നും ഒളിച്ചുപോകാൻ ആർക്കും കഴിയില്ല. മരണം നിങ്ങളെ കണ്ടെത്തിയിരിക്കും. അതാണ് ചരിത്രം പറയുന്നത്. നിങ്ങൾ പറഞ്ഞു തുടങ്ങിയ വാചകം തന്നെ തെറ്റാണ് അഖീരസാൻ. അവൾ പരിഭ്രമത്തോടെ ക്ഷമാപണം നടത്തി. ക്ഷമിക്കണം യാഷിദാസാൻ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. മരണം ഒരു സത്യം തന്നെയാണ്. പക്ഷേ മരണശേഷം ഒരാളെ ഓർമ്മിക്കാനായി ബാക്കിയാവുന്നത് എന്താണ്? ഓർമ്മകളും അടയാളങ്ങളും മാഞ്ഞു പോകുന്ന ഒരു കാലത്തിൽ ഒരഴുക്കിൽ നിറയെ ചാരമായി സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നാണ് നമ്മളുടെ ഉറ്റവരുടെ അവശേഷിപ്പുകൾ എന്ന് കരുതുന്നുണ്ടോ? നോബുക്കു മുഖമുയർത്തി അവളെ നോക്കി. അവൾ കയ്യിലെ ടാക്കോ കഷ്ണം വായിലിട്ട് മൃദുവായി ചവച്ചുകൊണ്ട് തുടർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രത്യേക കലശം രൂപപ്പെടുത്തിയത്. മുട്ടയുടെ ആകൃതിയിൽ മണ്ണിൽ ലയിക്കുന്ന ഒരുതരം സ്റ്റാർച്ച് കൊണ്ട് പ്രത്യേകമായി നിർമ്മിച്ചതാണ് ഈ കലശം. ഉറ്റവരുടെ ഓർമ്മ നിലനിർത്താൻ നല്ലൊരു വഴിയാണ് ഇതിലൂടെ ലഭ്യമാവുക. എങ്ങനെ? നോബുക്കു ചോദിച്ചു. അക്കിര കലശങ്ങളെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. രണ്ട് ഭാഗങ്ങളാണ് ഈ കലശത്തിനുള്ളത്. രണ്ടും തമ്മിൽ വേർതിരിക്കുന്നത് ഒരു നേർത്ത സ്തരം ഉപയോഗിച്ച്. മുകളിലെ അറയിൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുത്ത ഒരു മരത്തിന്റെ വിത്തുണ്ടാകും. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച പലതരം മരങ്ങളുടെ വിത്തുകൾ ഞങ്ങളുടെ സീഡ് ബാങ്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൽ ഏതും തിരഞ്ഞെടുക്കാൻ സാധിക്കും. മരണപ്പെട്ടയാളുടെ ചിതാഭസ്മം ഒരു ചെറിയ ദ്വാരത്തിലൂടെ കലശത്തിന്റെ താഴത്തെ അറയിലേക്ക് പകർന്ന ശേഷം അടയ്ക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥലം വിഘടിക്കുകയും വിത്തുകളും ചാരവും തമ്മിൽ കലരുകയും ചെയ്യും. തുടർന്ന് ആ മരം വളരുന്നതിനനുസരിച്ച് അയാളുടെ ഊർജം ആ മരത്തിലൂടെ പ്രവഹിക്കുന്നു. നിറയെ പൂത്തുലയുന്ന പൂമരമായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മാറുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ശ്മശാനത്തിന്റെ നരച്ച മുഖതയിൽ മോക്ഷമില്ലാതെ കിടക്കുന്നതാണോ, ഇങ്ങനെ കാലങ്ങളോളം തണലുകളും പൂക്കളും ഫലങ്ങളും നൽകി നിറഞ്ഞു നിൽക്കുന്നതാണോ ഒരാൾ സ്വീകരിക്കുക? പക്ഷേ ഇത് ഇപ്പോൾ തന്നെ ഇവിടെയുള്ള രീതിയല്ലേ? നോബുക്കോ സംശയത്തോടെ ചോദിച്ചു. അയാളിൽ താല്പര്യം ജനിച്ചു എന്ന് വ്യക്തമായാക്കിയ കൂടുതൽ ആത്മവിശ്വാസത്തോടെ തുടർന്നു. ചിഷോയിൻ ക്ഷേത്രത്തിലെ സെമിത്തേരിയെക്കുറിച്ചാവും യാഷദാസാൻ ഓർത്തതെന്ന് എനിക്കറിയാം. ഒരു തരത്തിൽ അങ്ങനെ തന്നെ കരുതാം. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ മനുഷ്യനിർമ്മിത വസ്തുക്കളൊന്നും ഉപയോഗിക്കില്ലല്ലോ. ചിതാഭസ്മം നിലത്തൊരു ചെറിയ കുഴി കുഴിച്ച് അതിൽ നിക്ഷേപിക്കുകയും അതിനു മുകളിലായി ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾക്ക് യോജിച്ച ഒരു പൂമരം നടുകയാണ് ചെയ്യുക. ഇവിടെ കുറച്ചുകൂടി ചിട്ടയിലാണ് കാര്യങ്ങൾ. മാത്രമല്ല, ഈ കലശം കൊണ്ട് പ്രകൃതിക്ക് ദോഷവുമില്ല. ശിഷോയനിൽ മാത്രമല്ല, വേറെയും ഒരുപാട് ഇടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ കാര്യമാണെന്ന് കരുതാൻ വയ്യ കീരസാൻ. ഈ മീറ്റിംഗിൽ ഒരു നല്ല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെടുകയാണ് എന്ന് ഖേദപൂർവ്വം സൂചിപ്പിക്കട്ടെ. അക്കീര ഒരു നിമിഷം പുഞ്ചിരിച്ചു. കാര്യങ്ങൾ അവളുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് തന്നെ വരുന്നതിന്റെ ആഹ്ലാദം അവളുടെ നിഗൂഢ സ്മൃതത്തിൽ ഉണ്ടായിരുന്നു. യക്ഷദാസാൻ പറയുന്നത് ശരിയാണ്, വേറെയും ഇടങ്ങളുണ്ട്. പക്ഷേ ഞാൻ മറ്റൊരു കണക്ക് പറയാം. യു വിൽ ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. മൃതദേഹങ്ങൾ ദഹിപ്പിക്കണമെന്ന് നിയമനിർമ്മാണം നടത്തിയ നാടാണ് നമ്മുടേത്. അവസാനം ഞാൻ പരിശോധിച്ചപ്പോഴും ഒരു വർഷത്തിൽ സംഭവിക്കുന്ന മരണങ്ങളിൽ 99.85% മൃതദേഹങ്ങളും നമ്മൾ ദഹിപ്പിക്കുകയാണ്. 800,000 സെമിത്തേരികളാണ് ജപ്പാനിലുള്ളത്. അതിൽ കഷ്ടിച്ച് 1,000 ഇടത്ത് ഇത്തരമൊരു സംവിധാനമുണ്ടാകും. അതത്ര വലിയ സംഖ്യയൊന്നുമല്ല എന്ന് യാഷദാസാന് തന്നെ അറിയാമല്ലോ. നിലവിൽ ഇവിടെ ഒരു സെമിത്തേരിയിൽ ഒരു പ്ലോട്ട് വാങ്ങുന്നതിന്റെ ശരാശരി ചെലവ് 20,000 yen. ചിതാഭസ്മം വെക്കാൻ മാത്രം വലുപ്പമുള്ള ലോക്കർ സൈസ് ബറിയൽ പ്ലോട്ടുകളാണ് പുതിയ ട്രെൻഡ്. അതിനുപോലും 400,000 yen കൊടുക്കണം. ഒരു മരണം കഴിയുമ്പോഴേക്കും ഒരു സാധാരണ കുടുംബത്തിന്റെ ശരാശരി ബഡ്ജറ്റ് ആകെ താളം തെറ്റുന്ന അവസ്ഥ വരും. ഇവിടെയാണ് നമ്മുടെ സാധ്യത. നമ്മുടെ കലശങ്ങൾക്ക് വെറും 43,000 yen മാത്രമാണ് വില. പുതുതായി ഒരു ബറിയൽ പ്ലോട്ടും ഇവിടെ നിർബന്ധമില്ല. നിങ്ങളുടെ ബാക്ക്യാർഡിൽ തന്നെ നിങ്ങൾക്ക് കലശങ്ങൾ മറവ് ചെയ്യാം. എല്ലാവർക്കും അങ്ങനെ ബാക്ക്യാർഡ് ഉണ്ടാകില്ല കീരസാൻ. നോബുക്കോയുടെ സ്വരത്തിൽ നീരസം പ്രകടമായിരുന്നു. അക്കീര മന്ദഹാസത്തോടെ തുടർന്നു. എനിക്കറിയാം യാഷിദാസാൻ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിനായി ഇത്രനാൾ കാത്തിരുന്നത്. യാഷിദ ഗ്രൂപ്പിന് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന് വിശദമായൊരു പ്ലാൻ എന്റെ മനസ്സിലുണ്ട്. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അത് വിശദീകരിക്കാം. അക്കീര ഒരു നിമിഷം സംസാരം നിർത്തി. മറുപടിയൊന്നും ലഭിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് അവൾ തുടർന്നു. ഓരോ നഗരങ്ങളിലും ഒരു ചെറിയ ഇടം സ്വന്തമായി കണ്ടെത്തുന്നതാണ് ആദ്യപടി. നിങ്ങളുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമാണത്. പിന്നീട് അവിടം ഒരു സെമിത്തേരിയായി രൂപാന്തരപ്പെടുത്തണം. പുതുതായി സ്ഥലങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്ത ഇടങ്ങളിൽ സ്വകാര്യ ശ്മശാനങ്ങൾ മതിയായ നഷ്ടപരിഹാരം കൊടുത്ത് സ്വന്തമാക്കുകയുമാവാം. ക്യാപ്സുല മുണ്ടിയുമായി ചേർന്ന് ചെറിയ ചിലവിൽ ശവസംസ്കാരവും മറ്റു ചടങ്ങുകളും നടത്താനായി രാജ്യമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഫെസിലിറ്റി. അതാണ് എന്റെ പ്രപ്പോസൽ. സമീപഭാവിയിൽ
ഓരോ നഗരത്തിലും പച്ചപ്പിന്റെ ഓരോ തുരുത്തുകൾ സൃഷ്ടിക്കാനുള്ള എളിയ ശ്രമമാണിത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു നോക്കൂ. നിങ്ങളുടെ ഓഹരികൾ കുതിച്ചുയരുന്നത് കാണാം. നിങ്ങൾക്കിതിൽ നഷ്ടമൊന്നും വരില്ല യാഷിദാസൻ. അയാൾ അപ്പോഴും മറുപടി പറഞ്ഞില്ല. സംസാരം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റാൻ സമയമായി എന്ന കീര തിരിച്ചറിഞ്ഞു. അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല യാഷിദാസൻ. നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ മുത്തശ്ശനായിരുന്നെങ്കിൽ ഇത്തരം ഒരു പ്രപ്പോസൽ എന്ത് വില കൊടുത്ത് നടത്തിയെടുത്തേനെ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആഫ്റ്റർ ഓൾ, ഇവിടുത്തെ ഏറ്റവും മികച്ച ഫ്യൂണറൽ സർവീസുകളിൽ ഒന്ന് നടത്തിയിരുന്നത് നിങ്ങളുടെ മുത്തശ്ശനാണല്ലോ. അരുതാതെ എന്തോ കേട്ടതുപോലെ നോബുക്കോയുടെ മുഖം പൊടുന്നനെ ചുവന്നു. അതൃപ്തി മറച്ചുവെക്കാതെ തന്നെ അയാൾ പറഞ്ഞു, നിങ്ങൾ നന്നായി ഗൃഹപാഠം ചെയ്താണ് വന്നിരിക്കുന്നത് അല്ലേ അകിരസാൻ? ആരംഭത്തിൽ നിങ്ങളുടെ മുഖത്ത് കണ്ട പരിഭ്രമം എന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബുദ്ധിപരമായ നീക്കമായിരുന്നു എന്ന് പോലും എനിക്കിപ്പോൾ തോന്നുന്നു. നോബുക്കോയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അകിര പുഞ്ചിരിച്ചതേയുള്ളൂ, നിഗൂഢതയുള്ള ചിരി. മുത്തശ്ശൻ അങ്ങനെയൊരു സർവീസ് നടത്തിയിരുന്നു എന്ന് അന്വേഷിച്ചറിഞ്ഞ സ്ഥിതിക്ക് അതെങ്ങനെയാണ് അവസാനിച്ചത് എന്നും നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അകിരസാൻ. കാര്യങ്ങൾ അത്ര ശരിയായ ദിശയിലേക്കല്ല പോകുന്നതെന്ന് നോബുക്കോയുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. എങ്കിലും അകിര അക്ഷോഭിയായി മറുപടി പറഞ്ഞു, നിങ്ങളുടെ മുത്തശ്ശൻ, അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് നിങ്ങൾ അവസാനമായി സംസ്കരിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം യാഷിദ ഗ്രൂപ്പ് അവരുടെ ഫ്യൂണറൽ സർവീസ് ചെയിൻ അവസാനിപ്പിച്ചു. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നല്ലേ? സ്ഫോടനാത്മകമായ ഒരു നിശബ്ദത അന്തരീക്ഷത്തിലാകെ നിറഞ്ഞു നിന്നു. നോബുക്കോയുടെ മുഖം ക്ഷോഭത്താൽ വലിഞ്ഞുമുറുകി. ആരോടുമുള്ള കോപം തീർക്കാൻ എന്ന വിധം സാഷിമി കഷ്ണങ്ങളെ അയാൾ ചോപ്സ്റ്റിക് ഉപയോഗിച്ച് ഞെരിച്ചു. അകിര അയാളുടെ മുഖത്തുനിന്നും കണ്ണെടുത്തതേയില്ല. അതൊരു നിശബ്ദ യുദ്ധം തന്നെയായിരുന്നു, രണ്ട് വിഭിന്ന മാനസിക നിലകൾ തമ്മിലുള്ള പോരാട്ടം. ഇത്തരമൊരു സാഹചര്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അയാളുടെ ശരീരഭാഷയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. താൻ പതിയെ ജയിച്ചു തുടങ്ങുന്നു എന്ന് കിരിക്കു ഉറപ്പായി. പെട്ടെന്ന് നോബുക്കോ കണ്ണുകൾ മുറുക്കിയടച്ചു. അയാളുടെ ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലായി. സംഘർഷമകറ്റാനുള്ള എന്തോ പ്രാണായാമക്രിയയാണതെന്ന് വ്യക്തമായിരുന്നു. സാവധാനം അയാളുടെ മുഖം ശാന്തമായി. അനന്തമെന്ന് തോന്നിച്ച നിമിഷങ്ങൾക്കൊടുവിൽ നോബുക്കോ കണ്ണുകൾ തുറന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾ സ്വപ്നങ്ങൾ കാണാറുണ്ടോ അകിരസാൻ? അപ്രതീക്ഷിതമായ ചോദ്യമായതിനാൽ അകിര ഒന്നമ്പരന്നു. കളി വീണ്ടും തിരിയുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ അവൾ മറുപടി പറഞ്ഞു, ഒരുപാടൊന്നും കാണാറില്ല, കണ്ടാലും അധികമൊന്നും ഓർമ്മയിൽ നിൽക്കാറുമില്ല. ഓർമ്മയുള്ളതാവട്ടെ, ആലോചിച്ചു നോക്കിയാൽ യുക്തിക്ക് നിരക്കാത്തതുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വപ്നങ്ങളിൽ വലിയ വിശ്വാസമില്ല യാഷിദാസാൻ. എത്ര ദുഃഖകരം! എങ്കിലും വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ളൊരു സ്വപ്നം പങ്കുവയ്ക്കാൻ കഴിയുമോ അകിരസാൻ? അകിര ഇത്തരമൊരു ചോദ്യത്തിന് വേണ്ടി തയ്യാറെടുത്തിരുന്നില്ല. അയാളുടെ ലക്ഷ്യമെന്തെന്നോ തന്റെ ഉത്തരത്തിൽ നിന്നും അയാൾ എവിടേക്കാവും ഈ സംഭാഷണത്തെ നയിക്കുകയെന്നോ അറിയാത്തതിന്റെ പരിഭ്രമം അകിരയ്ക്കുണ്ടായിരുന്നു. ആരംഭദശയിലെ അവളുടെ പരിഭ്രമം ബുദ്ധിപൂർവമായ ഒരു ചതുരംഗക്കളിയിലെ നീക്കമായിരുന്നെങ്കിൽ കുറച്ചു നിമിഷങ്ങളുടെ മാത്രം വ്യത്യാസത്തിൽ അകിര വീണ്ടും യുദ്ധക്കളത്തിൽ ധിക്കറിയാതെ നിന്നു. എന്താണ് ആലോചിക്കുന്നത്? സ്വപ്നം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണോ, അതോ ഇതെങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് ചിന്തിക്കുകയോ? ആശങ്കപ്പെടേണ്ട അകിരസാൻ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ഈ പ്രപ്പോസലിന് ചുറ്റിപ്പറ്റി മാത്രമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. തന്റെ നിശബ്ദതയെ നോബുക്കോ ബുദ്ധിപൂർവം പ്രയോജനപ്പെടുത്തിയത് കണ്ട അകിര സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതിന്റെ പരിണാമഗുപ്തി ഇപ്പോഴും അവൾക്ക് അജ്ഞാതമായിരുന്നു. ഞാൻ എന്റെ സ്വപ്നം ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. പറഞ്ഞുവല്ലോ, ഞാനധികം സ്വപ്നങ്ങൾ കാണാറില്ല യേശുദാസാൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സ്വപ്നം വിവരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രമം താങ്കൾ മനസ്സിലാക്കുമല്ലോ. ഏത് സ്വപ്നമാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് നിർണ്ണയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരൊറ്റ സ്വപ്നമാണോ അതോ പല സ്വപ്നങ്ങൾ ഇടകലർന്ന ഒരു നിർമ്മിത സ്വപ്നമാണോ എന്ന ചിന്തയാണ് എന്നെ അലട്ടുന്നത്. നോബുക്കോ സൗമ്യമായി ചിരിച്ചു. ആരംഭത്തിൽ സുന്ദരമായി തോന്നിച്ച അയാളുടെ രൂപഭാവങ്ങൾക്ക് ഒരു ദുരൂഹത കൈവരുന്നത് അകിര കണ്ടു. അയാൾ പറഞ്ഞു, പരിഭ്രമിക്കേണ്ട അകിരസാൻ, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്തുതന്നെയായാലും പറയൂ. ഇത് വലിയ കഥയൊന്നുമില്ല, ബിസിനസ് സംസാരങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ചെറിയൊരു മാർഗം അത്ര തന്നെ. എപ്പോഴും വലിഞ്ഞു മുറുകിയ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് നല്ലതല്ലോ. അതുകൊണ്ട് മാത്രം വരൂ, നിങ്ങളുടെ സ്വപ്നം എന്തെന്ന് പറയൂ. അത് നല്ല ഒന്നാണെങ്കിൽ ഞാനും ഒന്ന് പറയാം. നോബുക്കോയുടെ ഓഫർ തള്ളിക്കളയാൻ കഴിയില്ലായിരുന്നു അകിരയ്ക്ക്. അവൾ രണ്ടും കൽപ്പിച്ച് ഒരു സ്വപ്നം ഓർത്തെടുത്ത് പറയാൻ ശ്രമിച്ചു. ആദ്യമേ പറയട്ടെ, ഇതിൽ എത്രത്തോളം കൃത്യതയുണ്ടെന്ന് എനിക്ക് തീർച്ച പോരാ. അത് പ്രശ്നമാവില്ലെങ്കിൽ ഞാൻ ഒരു സ്വപ്നം പറയാം. പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച രണ്ടുപേരാണ് സ്വപ്നത്തിൽ. ഒരു കടൽ തീരമാണ് കാഴ്ചയിൽ നിന്ന് തോന്നുന്നു, അതോ ഒരു ദ്വീപാണോ?
തീർച്ച ഇല്ല ചുറ്റും വെള്ളമാണ് അകിര സ്വപ്നം വിവരിച്ചു തുടങ്ങി ഗ്ലാസിൽ നിന്നും വൈറ്റ്മിൻ സിപ്പ് ചെയ്തുകൊണ്ട് നോബുക്കോ അവളുടെ വിവരണത്തിന് കാതോർത്തു അവരവിടെ ജീവിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിരിക്കണം സ്ത്രീക്ക് അവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പുരുഷൻ സമ്മതിക്കുന്നില്ല അവിടെ തന്നെ മതി എന്നാണ് അയാൾക്ക് ഒരു കാലത്ത് അവിടെ മണൽത്തരികൾ മാത്രമായിരുന്നു എന്നാണ് അയാൾ പറയുക പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അവിടെ ജലം ഉറവിട്ടതും അവരുടെ മണൽത്തിട്ടിനെയാകെ കനിവോട് വളഞ്ഞതും തമ്മിൽ വഴക്കുകൾ അധികരിക്കുന്ന സമയം അയാൾ അവളെ തന്റെ കരങ്ങളിലെടുക്കുകയും ദ്വീപിന്റെ ഏറ്റവും ഉയർന്ന മുനമ്പിലേക്ക് പോവുകയും ചെയ്യും അവിടെ നിന്നും അനന്തമായി പരന്നുകിടക്കുന്ന സമുദ്രത്തെ നോക്കി അവർ സംസാരിക്കും കടന്നുപോകുന്ന കാലങ്ങളെ അത്രയും ഓർത്തെടുക്കുന്ന സംസാരം അകിര ഒരു നിമിഷം വിവരണം നിർത്തി ഗ്രേറ്റ് ചെയ്ത ഡൈക്കോൺ ചുരുളുകൾക്കൊപ്പം ഒരു കഷ്ണം ടാക്കോ കൂടി കഴിച്ചു അവളുടെ മുഖത്തെ പേശികൾ ചലിക്കുന്നത് കൗതുകപൂർവ്വം നിരീക്ഷിക്കുകയായിരുന്നു നോബുക്കോ അകിര സ്വപ്നവിവരണം തുടർന്നു ചിലപ്പോഴെല്ലാം അവൾ അയാളോട് പറയും ഞാൻ ഈ കടൽ മുറിച്ച് നീന്തി നിങ്ങൾക്കെന്നെ ഒരിക്കലും പിടികിട്ടാത്ത ഒരിടത്തേക്ക് പോവുകയാണ് ശേഷം കടലിന്റെ ആഴങ്ങളിലേക്ക് ഒരു മത്സ്യത്തെപ്പോലെ ഊളിയിട്ട് പോകുമെന്ന് തോന്നിക്കും വിധം അവൾ നീന്താൻ തുടങ്ങും പക്ഷേ കുറച്ചു ദൂരം താണ്ടുമ്പോഴേക്കും കൈകൾ കുഴഞ്ഞ് അവൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും കനത്ത അടിയൊഴുക്ക് അവൾക്കരികിലേക്ക് നീന്തിയെത്തുന്നതിൽ നിന്നും അയാളെ തടയും അയാളുടെ കൺമുന്നിൽ പ്രതിരോധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവൾ സമുദ്രത്തിൽ മറയും എല്ലാം നഷ്ടമായ ഒരാളെ പോലെ അയാൾ ദുഃഖിതനായി കാണപ്പെട്ടു ഉപ്പുവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ചുവന്നുപോയ കണ്ണുകൾ അകലേക്ക് പായിച്ച് വിഷാദിയായിരിക്കുന്ന അയാൾക്കരികിലേക്ക് ഒരു ചെറുചിരിയോടെ അവൾ കടന്നുവരും വെള്ളത്തിൽ എത്ര സമയം വേണമെങ്കിലും ശ്വാസം പിടിച്ച് മുങ്ങിക്കിടക്കാൻ അവൾക്ക് കഴിയുമായിരുന്നിരിക്കണം എന്നിട്ടെന്ത് സംഭവിച്ചു അവളുടെ വിവരണം നോബുക്കോയിൽ താൽപര്യം ജനിപ്പിച്ചു കഴിഞ്ഞിരുന്നു അവൾ തുടർന്നു എല്ലാ ആലംബവും നഷ്ടമായ ഒരാളെ പോലെ അവളാണ് അയാളുടെ അവസാന പ്രതീക്ഷ എന്നതുപോലെ ആ മനുഷ്യൻ അവൾക്ക് നേരെ മുഖമുയർത്തു കടൽക്കാറ്റിൽ പാർന്ന മുടിയിഴ ഒതുക്കാതെ എന്റെ അരികിലേക്ക് വരുമെന്ന് പറയും വിധം അയാളെ മാറോട് ചേർക്കാൻ എന്ന വിധം അവൾ കൈകൾ നീട്ടും എല്ലാ മുറിവുകളിൽ നിന്നുമുള്ള രക്ഷയാണ് അവൾ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് പോലെ അയാൾ അവളുടെ കരവലയത്തിലമരും അവളുടെ തോളിൽ മുഖമുറത്തി അയാൾ നിശ്ചലനായി നിൽക്കും അതേ നിലയിൽ തുടർന്നുകൊണ്ട് തന്നെ അവർ തമ്മിൽ സംസാരിക്കും കടൽവെള്ളത്തിൽ കുതിർന്ന അവളുടെ മേലിനെ അയാളുടെ കണ്ണുനീർ പൊള്ളിക്കും സാന്ത്വനിപ്പിക്കും വിധം അവളുടെ വിരലുകൾ അയാളുടെ പുറത്തും മുടിയിഴകളിലും സഞ്ചരിക്കും ഇതൊരു പതിവായി മാറി ഇടയ്ക്കിടെ അവൾ അപ്രതീക്ഷയാവും ചിലപ്പോൾ ദിവസങ്ങളോളം തമ്മിലിനി കാണുകയില്ല എന്നുറപ്പിച്ചിരിക്കുന്ന നേരം പക്ഷേ എവിടെ നിന്നോ പൊട്ടിവീണതെന്ന പോലെ അവൾ തിരിച്ചുവരും അവളുടെ അസാന്നിധ്യത്തിൽ അയാൾ ആകെ തളർന്നു